വെള്ളത്തിൽ കഴിയുന്ന മീനുകൾ പ്രജനനത്തിനായി കല്ലും കുന്നുമേറി കാവിലെത്തുന്നു എന്ന് കേട്ടാൽ അത്ഭുതം തോന്നാം. എന്നാൽ കായലിൽ നിന്നും പുഴവഴിയും തോടുവഴിയും കയറി വരുന്ന മീനുകൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന കാവാണ് ചീമേനിയിലെ ശൂലാപ്പ് കാവ്. കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ പല കാര്യങ്ങളും പ്രകൃതിയിലുണ്ട്. അത്തരത്തിലൊരു കഥയാണ് ചീമേനിയിലെ ശൂലാപ്പ് കാവിനും പറയാനുള്ളത്. വിശാലമായ കുന്നിൻ പരപ്പിലാണ് ശൂലാപ്പ് കാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാവിലാണ് കവ്വായിപ്പുഴയുടെ ഒരു പ്രധാന പോഷക പ്രവാഹത്തിൻ്റെ ഉത്ഭവമുള്ളത്. ആ നീർച്ചാലിലൂടെ കായലിൽ നിന്നും പുഴവഴിയും നെടുഞ്ചൂരി മീനുകൾ ഇവിടെ മുട്ടയിടാനായെത്തും. ഇടവപ്പാതിയുടെ തുടക്കത്തിൽ പുതുവെള്ളത്തിൽ ഒഴുക്കിനെതിരെ നീന്തി കുന്നുകയറി മീനുകളെത്തി കാവിലെ കാടുകൾക്കിടയിലെ ജലാശയത്തിൽ മുട്ടകളിട്ട് തിരിച്ചു പോകും. മുട്ടകൾ വിരിഞ്ഞ് വളരുന്ന മീൻ കുഞ്ഞുങ്ങൾ അല്പം വലുതാകുന്നതോടെ അമ്മമാർ വന്ന വഴിയിലൂടെ തിരിച്ചിറങ്ങും. ജീവ വൈവിധ്യം നിറഞ്ഞൊരു കാവാണ്. ആ കാവിൽ ഉള്ള ഒരു പ്രാദേശിക ദേശാടനം നടത്തുന്ന ഒരു മത്സ്യം ഈ കാവിലേക്ക് വരുന്നുണ്ട്. അത് കവ്വായി കായലിൽ നിന്ന് പടിഞ്ഞാറ് കവ്വായി കായലിൽ നിന്ന് പിന്നെ പാടിപ്പുഴ വഴി കുണിയൻപുഴ വഴി അങ്ങനെ കൈത്തോടുകൾ കടന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ ആദ്യത്തെ വേനൽ മഴക്ക് കാവിൽ നിന്ന് ശക്തമായി വെള്ളം പ്രവഹിക്കുന്ന സമയത്ത് അതിനെതിരായിട്ടാണ് ഈ മത്സ്യം വരുന്നത്. ആ മത്സ്യത്തിൻ്റെ പേരാണ് നെടുഞ്ചൂരി. നെടുഞ്ചൂരി എന്ന് പറയുന്നത് വംശനാശത്തിൻ്റെ വക്കത്തുള്ള ഒരു മത്സ്യമാണ്. അത് കവ്വായി കായലിലെ ഓരു ജലത്തിൽ ഉപ്പുവെള്ളത്തിൽ അതിന് മുട്ടയിടാൻ വേണ്ടി പറ്റില്ല. മുട്ടയിട്ടാൽ നശിച്ചു പോകും. അപ്പോൾ ശുദ്ധജല കാവ് തേടിയിട്ടാണ് ഈ മത്സ്യം സഞ്ചരിക്കുന്നത്. ശൂലാപ്പ് കാവിലെ പോലെ തന്നെ മറ്റിടനാടൻ കുന്നുകളിലേക്കും ഇതുപോലെ മുട്ടയിടാനായി മീനുകൾ കുന്നുകയറി എത്താറുണ്ട്. ശൂലാപ്പ് കാവിന് തൊട്ടടുത്ത് വലിയ തോതിൽ ചെങ്കൽ ഖനനമാണ്. അതിനാൽ തന്നെ കാവും കാവിലെ മീനും തണുപ്പും നീരൊഴുക്കും മീനുകളുടെ ഈ സഞ്ചാരവുമൊക്കെ ഇനി എത്ര നാളുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടതാണ്. മനുഷ്യൻ്റെ ഇത്തിരി സുഖത്തിനായി ഇല്ലാതാക്കുന്നത് നമ്മെ പോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ അവകാശികളായ മറ്റെല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയും പാർപ്പിടവും ഒക്കെ തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.